Hi everyone, welcome you all to Anu's Ace World. I hope all of you are doing well. Appo innathe content ennu parna kitchen tour aanu. Appo ende veetile kitchen open kitchen aanu. Appo open kitchen le engane low budget le namukku kitchen arrange cheyyam, engane or coffee station, engane kitchen le oro organizing, kitchen organizing, engane adinu vendiyulla hacks and tips, adu pole Amazon lode vaangicha kitchen organizers, valare low budget le namukku nalla look porthu nokumbo nalla or outlook nalleyum, adu pole thanne useful aayittulla korchu tipsum kitchen organizing tipsum, adu pole bangire health benefits ulla kitchen containers adine kurichokkeyanu njan overall oru beautiful aayittu namukku engane kitchen oru pudhiya kitchen arrange cheyyunnavar allengil kitchen renovate cheyyunnavar engenaanu set cheyyanulla ende bhagathunulla tips korchu helpful aayittulla tips njan ende experience il share cheyyanana ee content lode uddeshikkunnu. അപ്പോ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അനൂസ് ഈസ്വേൾ എന്നുള്ള എന്റെ ചാനൽ ട്രാവൽ ലൈഫ് സ്റ്റൈൽ ഫുഡ് കണ്ടന്റ്സ് ആണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേറ്റീവ് കണ്ടന്റ്സ് ആണ് ഞാൻ തരുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനൂസ് ഈസ്വേൾ, പിന്നെ എന്റെ ബെൽ ബട്ടണും ഓൾ ഓപ്ഷനും അമർത്ത് എല്ലാ അപ്ഡേറ്റ്സും കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനും കൂടെ ഈ ചാനലിന്റെ ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അധികം താമസിക്കാൻ വീഡിയോയിലേക്ക് കടക്കാം. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ കിച്ചണാണ്. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു മോഡലർ കിച്ചണാണ്, മോഡേൺ ടൈപ്പ്. അപ്പോൾ ഈ കിച്ചണിലേക്ക് കിച്ചണിൻ്റെ ഓപ്പൺ സ്പേസിൽ, ഓപ്പൺ കിച്ചണിൻ്റെ ഫസ്റ്റ് സ്പേസിൽ ഇങ്ങനെ കുറച്ച് ബ്യൂട്ടിഫിക്കേഷനായിട്ടൊരു ഇതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. അതിൽ ഫെയറി ലൈറ്റ് ചുറ്റിയും പിന്നെ കുറച്ച് DIY ആയിട്ട് പെയിൻറ്റ് ചെയ്ത കുറച്ച് ബോട്ടിൽസ് പെയിൻറ്റ് ചെയ്ത് ജൂട്ട് ചുറ്റിയിട്ട് ചാക്കുന്നുള്ള ചുറ്റി അതിനകത്ത് ഫെയറി ലൈറ്റ് ഇട്ട കുറച്ച് ബോട്ടിൽസും ഇങ്ങനെ ഡെക്കറേ ചെയ്തേക്കുവാണ്. അതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്നൊരു കഫെ സെറ്റപ്പ് വരാൻ വേണ്ടി പിന്നെ കുറച്ച് ലൈറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഈ ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ നല്ല സ്ട്രിപ്പ് ലൈറ്റ്സ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്, ഒരു കഫേ ലുക്ക് വരാൻ വേണ്ടി. പിന്നെ കോർണറിൽ ഒരു DIY ആയിട്ട് ഒരു ലക്കി ബാംബുവിൻ്റെ ഒരു വെറൈറ്റി ഇവിടെ കോർണറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഈ റൈറ്റ് മോസ്റ്റ് കോർണറിലായിട്ട് ഇങ്ങനെ ചെറിയൊരു ഒരു ക്രോക്കറി സെറ്റ്സ് വെക്കാനുള്ളൊരു ചെറിയ ഷെൽഫ് സ്പേസ്, അവിടെ നമുക്ക് കുറച്ച് ഗ്ലാസസും ബോട്ടിൽസും പിക്ചേഴ്സും കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് ഡെക്കർ ചെയ്ത് സെറ്റ് ചെയ്തേക്കുവാണ്. ഇതാണ് നമ്മുടെ എൻട്രി ടു ദ കിച്ചൺ. അപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ നമ്മളുടെ ഫ്രിഡ്ജ് പ്ലേസ് ചെയ്തേക്കുവാണ്. ഫ്രിഡ്ജ് സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ് ഇത്. ഞങ്ങൾ മാരേജ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഗിഫ്റ്റ് ചെയ്ത ഫ്രിഡ്ജാണ്. അപ്പോൾ ഇതൊരു ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, ഇപ്പോൾ 9th വെഡിങ് ആനിവേഴ്സറി ആനിവേഴ്സം സെപ്റ്റംബറിൽ. അപ്പം ഏകദേശം 9 ഇയേഴ്സ് ആവാറായിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഫ്രണ്ട് എൻട്രൻസിൽ തന്നെ നമുക്ക് ഒരു ബോട്ടിലിൽ ഞാൻ ഒരു ഡാർക്ക് ഗ്രീൻ വെറൈറ്റി ലക്കി ബാംബു പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ മുകളിലൊരു മണി പ്ലാന്റ്, പോത്തോസസ്, ഒരു ഫോട്ടോ, പിന്നെ ഒരു എയർ പ്യൂരിഫയറും വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് പുറത്തേക്കുള്ള വഴിയാണ് നമ്മളുടെ ഇത്. ഇതിൻ്റെ പുറത്തൊരു സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ ഒരു വർക്ക് ഏരിയ ഉണ്ട്. ക്ലീനിങ്ങിനും ഇങ്ങനെ ഒരു ക്യാബിനറ്റ്സ് ഒക്കെ ആയിട്ട് സ്പേസ് ഉണ്ട്, അത് കാണിക്കാം. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഈ പ്രൈമറി സ്പേസ് കയറുമ്പോൾ ഉള്ള വാഷിംഗ് ഏരിയ ഉള്ള സ്പേസ് ഇങ്ങനെയാണ്. അവിടെ നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് ആദ്യം ആയിട്ട് ഒരു സ്മോൾ വേസ്റ്റ് ബാസ്ക്കറ്റ്. നമ്മൾ ശരിക്കുമുള്ള നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ ഒരു മിനിയേച്ചർ ഫോമാണ്. അപ്പോൾ ഇത് നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇപ്പോൾ നൈറ്റിലൊക്കെ നമ്മൾ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങണ്ട, ഫുഡൊക്കെ കഴിച്ചിരുന്ന കാര്യങ്ങൾ വേസ്റ്റൊക്കെ ഇതിനകത്ത് നമുക്ക് ഇട്ടിട്ട് അത് മെയിൻ വേസ്റ്റ് ബാസ്ക്കറ്റ് വർക്ക് ഏരിയയിൽ വെച്ചൊക്കെ അങ്ങോട്ട് മാറ്റാൻ പറ്റും, പ്ലേസ് ചെയ്യാൻ പറ്റും. ഇവിടെ അധികം വാഷിങ്ങും കാര്യങ്ങളും നടത്തുന്നില്ല, മിനിമം ആയിട്ടുള്ള വാഷിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഷ് ബേസിനിൽ നടത്തുന്നുള്ളൂ. മെയിൻ വാഷിംഗ് കാര്യങ്ങളെല്ലാം പുറത്ത് വർക്ക് ഏരിയയിലാണ് നടക്കാറ്. പിന്നെ വന്നിട്ട് ഇവിടെ സോപ്പും ഹാൻഡ് വാഷ് അതുപോലെ തന്നെ ലിക്വിഡ് ഫോർ സോപ്പ് വാഷിംഗ് ലിക്വിഡ് എല്ലാം കൂടെ കൂട്ടി ഇത് നമ്മുടെ പ്രില്ലൊക്കെ ആണെങ്കിൽ ഇതിലൊരു ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇതാണ് ഇത്. ഇങ്ങനെ ഒരു നമുക്കിത് പ്രസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മിനിമം ആയിട്ടുള്ള കണ്ടന്റ് ആണ് സോപ്പ് നമുക്ക് വരത്തുള്ളൂ. വളരെ നീറ്റായിട്ട് അവിടെ പ്ലേസ്ഡ് ആവും. ഇത് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അതുപോലെ നമുക്ക് കോമൺ ആയിട്ടുള്ള വളരെ ചെറിയ കടകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഭയങ്കര കൺഫൈൻഡ് ആയിട്ടൊരു സൈഡിൽ വൃത്തിക്ക് ഇരുന്നോളും, അധികം പുറത്തേക്ക് ഇടാണ്ട് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ ഈ ട്രേ നമുക്ക് ആമസോണിലും കിട്ടും, അതുപോലെ നമ്മളിത് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, പക്ഷേ ഇത് ആമസോണിലും അവൈലബിൾ ആണ്. ആമസോണിൽ ഇതിന് രണ്ട് മൂന്ന് സെറ്റായിട്ട് നോക്കി വെച്ചിരുന്നു, പക്ഷേ നമുക്ക് പെട്ടെന്ന് ഈസിയിൽ അവൈലബിൾ ആവേണ്ടത് കൊണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് നമ്മൾ എടുത്തത്. പിന്നെ ഇതിനാവശ്യമുള്ള ഇത് ഹാൻഡ് വാഷ് ഡിസ്പെൻസറാണ്, അതുപോലെ പ്രില്ല് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു
ക്ലോത്ത്, ഇവിടെ പെട്ടെന്ന് വാട്ടറൊക്കെ വരുമ്പോൾ തുടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ക്ലോത്ത് റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് വാഷറും ഇരുമ്പിൻ്റെ ഒരു വാഷറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവിടെ കൺഫൈൻഡ് ആയിട്ട് വളരെ യുനോ വളരെ കൺഫൈൻഡ് ആയിട്ട് ആ സൈഡിൽ വരുമ്പോൾ ഭയങ്കര നീറ്റ് ആയിട്ടുള്ള ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പം ഒരു ഓക്സിജൻ സപ്ലൈക്കും ഒരു ലുക്കിനൊക്കെ വേണ്ടി ഞാനിവിടെ കുറച്ച് പ്ലാന്റ്സ്, അതായത് ഇത് പോത്തോസ് അല്ലെങ്കിൽ മണി പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് ഞാൻ നേരത്തെ ഡിസ്ക്രിപ്ഷൻ, ഇതിപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇവിടെ മുകളിൽ കാർഡിലും ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു ഇൻഡോർ പ്ലാന്റ്സ്, അതായത് വളരെ ലോ ബഡ്ജറ്റിലെ ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെയാണ് വീട്ടിൽ സെറ്റ് ചെയ്തേക്കുന്നത്, വളരെ സീറോ ബഡ്ജറ്റ് ചെയ്തേക്കുന്നത്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഇവിടെ കാർഡിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഫുഡ് ഡെലിവറി തരുന്ന പ്ലാസ്റ്റിക് പാത്രത്തിൽ പാളയുടെ ഒരു പേപ്പർ പ്ലേറ്റ് പോലെ പാളയെ കൊണ്ടിട്ടുണ്ടാക്കിയ പ്ലേറ്റാണ് ഇത്. കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിച്ചതാണ് സെറ്റാണ്. അത് റീയൂസ് ചെയ്ത് ഇങ്ങനെ വെച്ച് കാണാം. മൊത്തത്തിൽ ഒരു ലുക്ക് വാങ്ങിക്കു വേണ്ടി ഇത് നേരത്തെ എൻ്റെ കയ്യിലുള്ള ഒരു ജിസി പ്ലാന്റാണ്. അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ബോട്ടിലായിട്ട് ഇവിടെ വെച്ചേക്കുന്നു. പിന്നെ നമ്മൾ അരോമ കിട്ടാൻ വേണ്ടി ഐറിസിൻ്റെ ഒരു ഫ്രാഗ്രൻസ് വെച്ചിട്ടുണ്ട്. ഇതും ഇതൊക്കെ പോട്ട്പൂരിയാണ്. അപ്പോൾ ഈ പോട്ട്പൂരിയൊക്കെ നമ്മുടെ ഉള്ളായിരുന്ന ഒരു ഭംഗിയുള്ള പാത്രങ്ങളിലായിട്ട് വുഡൻ ആയിട്ടുള്ള കുറച്ച് ചെറിയ മിനിയേച്ചർ പാത്രങ്ങളാണ്. അത് ഒരു ഭംഗിക്ക് വേണ്ടി ഡെക്കർ ആയിട്ട് വെച്ചേക്കുവാണ്. ഇതിൽ ഞാൻ ഇടയ്ക്ക് പോട്ട്പൂരി സ്പ്രേ ചെയ്യും. പിന്നെ ഒരു ഒരു ക്യാൻറ്റിലാണ്, ഒരു ഫ്രാഗ്രൻസ് ഉള്ള ഒരു ക്യാൻറ്റിൽ, ഒരു റോസ് ഫ്രാഗ്രൻസ് ആണ്. അതും ഇടയ്ക്ക് മീൻ, അങ്ങനെ ഇത് ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് മീനൊക്കെ വറുക്കുമ്പോൾ കറി വയ്ക്കുമ്പോൾ ഒക്കെ പുറത്തേക്ക് മണം പോകാണ്ടിരിക്കാൻ വേണ്ടി കത്തിക്കാൻ വേണ്ടിയാണ് ക്യാൻറ്റിൽ. ഇത് ഹോട്ട് സർഫസ് വെക്കാനുള്ളൊരു പീസാണ്, സെറ്റ് ഓഫ് ഫോർ ഗിഫ്റ്റഡ് ആണത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുവാണ്, ഞാനിങ്ങനെ അറേഞ്ച് ചെയ്തേക്കുവാണ്. പിന്നെ വന്നിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്തിനാണ് ഈ കപ്പ്, ഈ മഗ് ഇവിടെ വെച്ചേക്കുന്നത്. ഈ മഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചായയും കാപ്പിയൊക്കെ എടുക്കുമ്പം സ്പൂൺസ് യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ ആ സ്പൂണിൽ തറയിൽ വെക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പെട്ടെന്നൊരു മഗ്ഗിലേക്ക് ആ സ്പൂൺ നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയക്കാണ് അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ചായ കാപ്പി എടുക്കുമ്പം പഞ്ചസാരയ്ക്ക് ഇളക്കിയ ശേഷം സ്പൂൺ എടുത്ത് ഇതിനകത്ത് ഈ ഇതിനകത്തേക്ക്. അപ്പോൾ ഇവിടെ ഈ തറയിൽ വൈറ്റാണ്, ഫുൾ ഇതിൻ്റെ സ്പേസ് മൊത്തം വൈറ്റാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പാല് ചായയൊന്നും വീഴാണ്ടിരിക്കും. പിന്നെ ഒരു ചെറിയൊരു ട്രേ, ഒരു ചെറിയൊരു ഓർഗനൈസർ, ഇതിനകത്ത് സ്പൂൺസ്, ഫോക്ക്, അങ്ങനത്തെ കുഞ്ഞിന് ജ്യൂസ് കുടിക്കേണ്ട യുനോ ഫില്ലർ എല്ലാം ആയിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചേക്കണം, പെട്ടെന്ന് എടുക്കാനുള്ളത്. പിന്നെ ഇതിനകത്ത് ക്യാബിനറ്റ്സിലും ഉണ്ട്, പക്ഷേ പെട്ടെന്ന് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങളാണ് ഇതിനകത്ത് കണ്ടെയ്ൻ ചെയ്ത് വെച്ചേക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് ചെറിയൊരു വുഡൻ ഒരു കണ്ടെയ്നർ, ഒരു വുഡൻ്റെ ഒരു ഈ ഒരു ഷേപ്പാണ് ഇതിന് വരുന്നത്, ഒരു ട്രപ്പീസിയം മോഡൽ, ഒരു ഫോർ സൈഡ്സ് ഉള്ള ഷേപ്പ്. അതിൽ ലൈറ്റർ, പിന്നെ ഇത് നമ്മൾ പ്ലേറ്റ്സൊക്കെ തുടയ്ക്കാനുള്ള ഡ്രൈ ആക്കാനുള്ള ഒരു മെറ്റീരിയലും, ഇത് ഇവിടെ എനിക്ക് ചപ്പാത്തി മാവ് പരത്തുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാൻ ഇരിക്കാനുള്ളതും, അതുപോലെ ജസ്റ്റ് തുടയ്ക്കാനൊക്കെ ജസ്റ്റ് ഒരു കൈയൊക്കെ തുടയ്ക്കാനൊക്കെ ഉള്ള ഇത് ആയിട്ടുള്ളൊരു ടവലാണിത്, കിച്ചൺ ടവൽ. ഇത് ഇത് നമ്മൾ പ്ലേറ്റ്സ് തുടയ്ക്കാനുള്ള കിച്ചൺ ടവൽ. പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് മെയിൻ ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഓർഗനൈസർ. അപ്പോൾ ഈ ഇത് പറയുന്നതിന് മുന്നേ ഇത് ഞാൻ ഹൈജീൻ ഷോപ്പിൽ നിന്നാണ് ഈ ഒരു ടവൽസ് വാങ്ങിച്ചത്. പിന്നെ ഇത് ഞാനൊരു സൂപ്പർ മാർക്കറ്റ്, നിയർ ബൈ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിലും ഇങ്ങനത്തെ വുഡൻ പീസസ് അവൈലബിൾ ആണ്. അതുപോലെ ഈ പീസസൊക്കെ ഞാൻ പണ്ട് കളക്ട് ചെയ്ത് വെച്ചതാണ്, എവിടെ നിന്നും ചെറിയ മാർക്കറ്റ്സിൽ നിന്നൊക്കെ കണ്ടപ്പോൾ. പക്ഷേ ഇത് സൂപ്പർ മാർക്കറ്റ് ചെയ്ത് കണ്ടപ്പോൾ, അപ്പോൾ ഈ ഇതൊക്കെ നമുക്ക് ആമസോണിലും ഇങ്ങനത്തെ പീസസൊക്കെ അവൈലബിൾ ആണ്. പിന്നെ വന്നിട്ട് ബാക്ക് ടു ദ നെക്സ്റ്റ് ഓർഗനൈസർ, അതായത് നമ്മളിത് ട്രേ ആണ്. നമുക്ക് നമ്മളുടെ ഗസ്റ്റിന് ടീ ഒക്കെ കൊടുക്കുന്ന ഒരു വുഡൻ ട്രേ പോലത്തെ ട്രേ ആണ് ഇതിന്. ഇത് ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്. ഇതിൻ്റെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓർഗനൈസറായിട്ട് യൂസ് ചെയ്തു. അപ്പോൾ ഈ ഒരു രണ്ട് ഡിസ്പെൻസേഴ്സ്, ഇത് ഓയിൽ ഡിസ്പെൻസറാണ്, ഇതിൽ വെളിച്ചെണ്ണയും ഇതിൽ ഒലിവ് ഓയിലാണ്. പിന്നെ അത് ഇതിനകത്ത് രണ്ട് തേൻ കുപ്പികളാണ്, നമുക്ക് തേൻ യൂസ് ചെയ്യാമെന്ന് വേണ്ടി തേൻ വെച്ചേക്കുവാണ്. പിന്നെ ഇത് സോൾട്ട് ആൻഡ് പെപ്പർ, ഞാൻ യൂസ് ചെയ്യുന്നത് പിങ്ക് സോൾട്ട് ആണ്, അത് കുറച്ചുകൂടെ ഹെൽത്ത് വൈസ് നല്ലതാണ്. പിന്നെ സോൾട്ടും ഷുഗറും ഞാൻ ബൊറോസിലിൻ്റെ രണ്ട് ക്വാളിറ്റിയുള്ള രണ്ട് ഗ്ലാസ് ബോട്ടിൽസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടെ നമ്മുടെ മെയിൻ എല്ലാ ദിവസവും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന എണ്ണ, പെപ്പർ, ഷുഗർ, സോൾട്ട് എല്ലാം കൂടെ കൂടി ഞാൻ ഇങ്ങനെ ഒരു സെറ്റ്, ഒരു പാക്കേജായിട്ട് ഓർഗനൈസ് ചെയ്തേക്കുവാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കുമ്പോൾ കൂടുതലും വുഡൻ ആൻഡ് ഗ്ലാസ് ഐറ്റംസ് ആയിരിക്കും. അപ്പം വുഡിനോട് എനിക്കൊരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ വീട്ടിലെ ഇൻറ്റീരിയേഴ്സ് എല്ലാം വുഡൻ ആണ്. അപ്പോൾ ഈ ഹൗസ്, എൻ്റെ ഹൗസ് ടൂർ, ഹോം ടൂർ വീഡിയോ ഞാൻ ഇവിടെ കാർഡിലിട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് ഫുൾ കാണാവുന്നതാണ്. ഹോമിൻ്റെ ഇൻറ്റീരിയർ, ഒരു 4 cent 2000 square feet ഉള്ള വീടാണ് നമ്മുടെ. അപ്പോൾ ഈ വീട്ടിലെ ഫുൾ ഇൻറ്റീരിയർ സെറ്റിങ്സും എല്ലാം കാണാം, ഫുൾ ഹോം ടൂർ ഉണ്ട്.
നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ ഈ ഒരു പറഞ്ഞു വന്നത് ഈ ബോറോസിലിന്റെ ബോട്ടിൽസ് അതി എക്സ്പെൻസീവ് ആണ്, ഇതിലൊരു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ് നോക്കുമ്പോൾ എനിക്കും പണ്ട് അറിയില്ലായിരുന്നു, പ്ലാസ്റ്റിക് പല പല സ്റ്റീലിലൊക്കെ വെക്കുമ്പം ഒരു ഈ ഇത് സോഡിയം ക്ലോറൈഡ് ആണ്. അപ്പോൾ ഇത് ഈ ഉപ്പ് കുറച്ച് കെമിക്കൽ റിയാക്ഷൻ നടന്ന് നമ്മുടെ ബോഡിക്ക് കൊള്ളാത്ത രീതിയിലൊരു കണ്ടാമിനേറ്റഡ് കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ പല ഡിസീസസ് നമുക്ക് വരും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കളിമണ്ണ് കൊണ്ട്, പണ്ട് മണ്ണിൻ്റെ പാത്രങ്ങളുണ്ടായിരുന്നു, അതിനകത്തായിരുന്നു പണ്ടുള്ള ആളുകൾ ഇട്ട് വെച്ചിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഇച്ചിരി മുടക്കിയാലും ഈ ഗ്ലാസ് ബോട്ടിൽസിലായിരിക്കും. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് കുഴപ്പമില്ല, പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബോട്ടിൽസിൽ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ് ഇട്ട് വെക്കുന്നതായിരിക്കും നമ്മുടെ ഹെൽത്ത് ബെനിഫിറ്റ്. അല്ലെങ്കിൽ മണ്ണിൻ്റെ പാത്രങ്ങൾ വളരെ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ ഹെൽത്ത് ബെനിഫിറ്റ് വെച്ചിട്ട് മെജോറിറ്റി ഓഫ് എൻ്റെ എൻ്റെ ഗ്ലാസ് ഇവിടെ പുതിയ വീട്ടിലേക്ക് മാറ്റിപ്പറ്റിയപ്പം എല്ലാം തന്നെ ഗ്ലാസസിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. സ്റ്റീലിലും പൊടികളൊക്കെ വെക്കുന്ന കുഴപ്പമില്ല, പക്ഷേ ഗ്ലാസ്സാണ് ഏറ്റവും ഒന്നുകൂടെ. പക്ഷേ നമുക്കൊന്ന് ക്രാക്ക് ചെയ്യാണ്ട് നോക്കണം. ഇപ്പോൾ എണ്ണയൊക്കെ ആണെങ്കിലും നമ്മൾ എടുക്കുമ്പം നന്നായിട്ട് സൂക്ഷിക്കേണ്ടി വരും. പക്ഷേ എന്നാലും ഹെൽത്ത് ബെനിഫിറ്റ് നോക്കുമ്പോൾ അതാണ് നല്ലത്. പിന്നെ ഇത് വന്നിട്ട് ഒരു ടിഷ്യൂ പേപ്പർ റോൾ വെക്കുന്ന ഒരു ഹാൻഡിലറാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് ബുക്ക് ചെയ്തതാണ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇപ്പോൾ ഇത് ഇപ്പോൾ ടിഷ്യൂ പേപ്പർ, ഇത് നമ്മൾ കിച്ചൺ ടവൽ ആണ്. അപ്പോൾ ടിഷ്യൂ പേപ്പർ കിച്ചൺ ടവലോ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനൈസർ. അപ്പോൾ ഇതിങ്ങനെ റോളിൽ വയ്ക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ വലിച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പോഴത്തേക്കും ഈ ഇത് പറന്നു പോകില്ല. നമുക്ക് ഫാൻ ഇവിടെ ഇട്ട് കഴിയുമ്പം ഈ ബാക്കി പീസ് ഇവിടെ ഇങ്ങനെ നിന്നോളും. അപ്പോൾ അത് പറന്നു പോകാണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാക്കാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. ഭയങ്കര സിമ്പിളാണ്. പിന്നെ വുഡിൻ്റെ ആയതുകൊണ്ട് ഭയങ്കര ഒരു ഡെക്കർ ലുക്കും ഫീൽ ചെയ്യും, പക്ഷെ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ ഇത് ഒരു തെർമോ വെയർ പീസാണ്. ഇത് ഞാനിവിടെ വെച്ചേക്കുന്നത് ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ്. ഇതെൻ്റെ കസിൻ ഗിഫ്റ്റ് ചെയ്താണ് ഹൗസ് വാമിങ്ങിന്. പക്ഷെ ഭയങ്കര ഒരു ആർട്ട് പീസ് ലുക്കുണ്ട്. അപ്പം ഞാനിത് യൂസ് ഒരു ആർട്ട് പീസായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ഈ കിച്ചൻ്റെ ഒരു ഡെക്കർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തേക്കുവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പറയുമ്പം എനിക്ക് കട്ടിംഗ് ബോർഡ്, ഞാൻ കട്ടിംഗ് ബോർഡിലാണ് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് വുഡൻ പീസ് ഡെക്കർ ചെയ്യാനും അതുപോലെ നമ്മൾ ഫുഡ് കുക്കിംഗ് വീഡിയോസ് ഉണ്ട് കുറെ. അപ്പം എൻ്റെ കുക്കിംഗ് വീഡിയോസിൻ്റെ ലിങ്കൊക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുക്കിംഗ് വീഡിയോസിൽ അതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഈ വുഡൻ കട്ടിംഗ് ബോർഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്ഥലത്താണ് മിക്സിയും, ഈ ഒരു കോർണറിലായിട്ടാണ് മിക്സിയും. അതുപോലെ ഇത് എഗ് ബോയിലറാണ്, നമുക്ക് ഗിഫ്റ്റഡാണ്. ഇപ്പോൾ കുഞ്ഞിനെ എഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു എഗ് ബോയിലറാണ്. അപ്പോൾ ഇതും മിക്സിയുമാണ് കോർണറിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോർണറിലായിട്ട് ആണിങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഈ ക്യാബിനറ്റിൻ്റെ, കിച്ചൺ ക്യാബിനറ്റിൻ്റെ താഴെ കബോർഡ്സിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആണ്. നമുക്ക് ഫസ്റ്റ് ഇവിടെ ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആവശ്യമായിട്ട് എടുക്കുന്ന മല്ലിപ്പൊടി, മുളക് പൊടി, എല്ലാ പൊടികളും എല്ലാം ഗ്ലാസ് ബോട്ടിൽസാണ്. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തതാണ്. ഇതേ സെയിം ഞങ്ങൾ ആമസോണിൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റേറ്റ് വൈസ് സെയിം ആണ്, ഗ്ലാസ് ബോട്ടിൽസ് ആണ്. അപ്പോൾ വളരെ നല്ലൊരു മെറ്റീരിയൽസാണ് ഇങ്ങനെ ഇത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുവാൻ ബ്രാൻഡ് ട്രേയോടെയാണ്, ബ്രാൻഡ് ട്രേയോ. അപ്പോൾ ഇത് നല്ലൊരു നല്ല ക്വാളിറ്റി ഗ്ലാസസ് ആണ്. പിന്നെ വന്നിട്ട് ഇത് ഇച്ചിരി ബിഗ് പീസസ് ആണ്. ഇതിൻ്റെ തന്നെ സിൽവർ അടപ്പുള്ള ബോട്ടിൽസ് ആണ്. ഇവിടെ പൾസസ് സെരിയൽസ് കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന, ഇപ്പം പറ്റൽമുളക്, വൺ പയർ, ചെറുപയർ, അങ്ങനെ പിന്നെ നട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിൽ. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് നമുക്ക് ഈ ഒരു കൺസ്ട്രക്ഷൻ തന്നെ, കിച്ചൻ്റെ കൺസ്ട്രക്ഷൻ. കാരണം പെട്ടെന്നുള്ള ഒരു ഭംഗി ലുക്കായിട്ട് ആയിരിക്കും നമുക്ക് എടുക്കാനും പറ്റും. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് കപ്സ്, നമ്മുടെ കാപ്പി കുടിക്കുന്ന ചായ കുടിക്കുന്ന കുറച്ച് കപ്സിന്, ഇതിപ്പോൾ ഓറഞ്ച് ആൻഡ് വൈറ്റിൽ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ, നമ്മുടെ ഉണ്ടായിരുന്ന കപ്സ് തന്നെയാണ്. അപ്പോൾ ഞാനതിനെ ആ മക്സിനെ ഇങ്ങനെ ജസ്റ്റ് ആൾട്ടർനേറ്റ് ആയിട്ട് വെച്ചൊരു ഡെക്കറായിട്ട്, ഇത് ഞാൻ തന്നെ ചെയ്തൊരു DIY ആർട്ട് പീസ്, ഒരു ഗ്ലാസ്സാണ്. അതിനെ DIY ചെയ്തേക്കുന്നത് ബ്ലാക്ക് ആൻഡ് യുനോ വൈറ്റ് ഷെയ്ഡിൽ ഒരു ഹാർട്ട് വെച്ച് ചെയ്തേക്കുവാണ്. ഇതിനകത്തൊരു മണി പ്ലാന്റ്, ചെറിയ പൊട്ടിയ ഗ്ലാസ് ആയതുകൊണ്ട് മക്കിൽ അങ്ങനെ ഒരു മണി പ്ലാന്റ് വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ കുറച്ച് ഗിഫ്റ്റഡ് ആയിട്ടുള്ള, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആനിവേഴ്സറിക്കൊക്കെ അങ്ങനെ കൊടുത്ത കുറച്ച് മഗ്സ്. പിന്നെ ഇവിടെ ഇത് നമ്മുടെ എല്ലാ കിച്ചണിലും ആവശ്യമുള്ളൊരു ഒരു ചെറിയ എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ നമ്മൾ റബ്ബർ ബാൻഡ്സ് അങ്ങനെ കെട്ടാനുള്ള സാധനങ്ങൾ യൂസ് എപ്പോഴും ആവശ്യമുള്ളതാണ്. അത് ഞാനിങ്ങനെ സ്റ്റോർ ചെയ്തേക്കുവാണ്. പിന്നെ ഒരു ഇത് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്, ഫുഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ്. അപ്പോൾ അത് ആവശ്യമുള്ളവർ എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കിച്ചൻ്റെ വൺ കോർണർ ഇരിക്കുന്നത്.
കാബിനറ്റ്സ് അല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ മൊത്തം ഇങ്ങനെ റാക്ക് അല്ല, ഇവിടെ മുകളിലാണെങ്കിലും ഫുള്ളി കബോർഡ്സ് ആണ്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ടും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ നന്നായിട്ട് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാവുന്ന രീതിയിൽ താഴെയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് കബോർഡ്സ് ആണ്. അപ്പൊ ഈ കബോർഡ്സിലെല്ലാം നമുക്ക് നമ്മുടെ വെസൽസും എല്ലാം നമുക്ക് നന്നായിട്ട് റാപ്പ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ആക്കി എടുത്ത് വെക്കാനുള്ള നല്ല സ്പേസ് സ്പേഷ്യസ് ആണ്. അപ്പൊ ഇവിടെ നമുക്കിങ്ങനെ വെന്റിലേഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. വെന്റിലേഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഗ്യാസ് സിലിണ്ടർ വെക്കുന്ന സ്ഥലത്താണ് നമ്മൾ വെന്റിലേഷൻ വെച്ചേക്കുന്നത്. പിന്നെ വന്നിട്ട് നമുക്ക് നമ്മുടെ കിച്ചൺ ക്യാബിൻ ഇങ്ങനെയാണ്, നമ്മളുടെ ഓരോ കിച്ചൺ ഡ്രോയർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ലോങ് ഡ്രോയർ ഉണ്ട്. പിന്നെ വന്നിട്ട് ഇവിടെ ഡ്രോയർ ഇങ്ങനെ സ്പൂൺസും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഡ്രോയറുണ്ട്, പ്ലേറ്റ്സ് ഒക്കെ വെക്കാനുള്ള ഡ്രോയറുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ആണെങ്കിലും എല്ലാം നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് സ്പ്ലിറ്റപ്പ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ഹൈറ്റ് കൂടുതൽ വേണമെങ്കിൽ ഇവിടുന്ന് മാറ്റി അങ്ങോട്ട് ഇടാവുന്ന രീതിയിലുള്ള ഒരു മൾട്ടിവുഡ് നമുക്ക് പീസസ് മാറ്റി ഇടാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലായിടത്തും നമുക്കിങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിടാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമ്മുടെ ഹോബ് ഓട്ടോമാറ്റിക് ആണ്, അതുകൊണ്ട് നമ്മൾ വേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണായിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ എൻ്റെ കൈ തൊട്ടിട്ട് ഇത് ഓണായതാണ്. അപ്പം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വെച്ചാൽ നമുക്ക് ഹോബ് ഓഫ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓപ്പൺ കിച്ചണിൻ്റെ സെൻറ്റർ പോർഷനിലാണ് നമ്മുടെ സ്റ്റൗ വെച്ചേക്കുന്നത്. ഇത് പഴയ നമ്മുടെ ഫ്ലാറ്റിൽ യൂസ് ചെയ്തിരുന്ന സെയിം പ്രീതിയുടെ സ്റ്റൗവാണ്. ഇൻബിൽഡ് സ്റ്റൗവൊന്നും ഞങ്ങൾ പുതിയ വീട് വാങ്ങിച്ചെന്ന് വെച്ചുകൊണ്ട് ഇൻബിൽഡ് ആയിട്ടുള്ള സ്റ്റൗവൊന്നും വാങ്ങിയിട്ടില്ല. ഇത് വളരെ നല്ലതാണ്. ഇപ്പോൾ കുറേ നാളായി ഇപ്പം യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഹോബ് വെച്ചേക്കുന്നത് ഫീബറിനെയാണ്. ഇത് നമ്മളുടെ ഫ്രണ്ട് ആൻഡ് ഫാമിലി ബെസ്റ്റ് ഫ്രണ്ട് ആണ് സ്മിത്ത് ആൻഡ് ഫാമിലി നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആണ്, വളരെ യൂസ്ഫുൾ ആണ്. ഇങ്ങോട്ടുള്ള വേവിൽ നമുക്ക് സ്പീഡ് കൂട്ടി ഓൺ ആക്കാനും ഇങ്ങോട്ട് റിവേഴ്സ് വേവിൽ നമുക്ക് ഓഫ് ആക്കാനും പറ്റും. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് ഹോബിനെ കുറിച്ച്. ഇത് യൂസ് ചെയ്തിട്ട് വളരെ നല്ലതാണ്. പിന്നെ ഈ ഒരു കോർണറിലേക്ക് റൈറ്റ് മോസ്റ്റ് കോർണറിലേക്ക് പോകുമ്പോൾ ഞാനൊരു കോഫി സ്റ്റേഷനാണ്. ഇങ്ങനെയായിരിക്കും ദ വ്യൂ. അപ്പം ഞാൻ നമ്മുടെ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു കഫേയിൽ നിന്ന് കഫേ ലുക്കും. അപ്പം ഈ ഒരു കോർണറിലായിട്ടൊരു കോഫി സ്റ്റേഷനാണ്. അപ്പം കോഫി, ടീ, ഗ്രീൻ ടീ മുതലായ ഐറ്റംസ് എല്ലാം ഇങ്ങനെ കുറച്ച് ബോട്ടിൽസ് എല്ലാം ഗ്ലാസ് ബോട്ടിൽസ് ആണ് കേട്ടോ നാം യൂസ് ചെയ്തേക്കുന്നത്. കാരണം ഹെൽത്ത് വൈസ് അതാണ് നല്ലത്. അപ്പോൾ കോഫിയൊക്കെ വെക്കാൻ വേണ്ടി ഇത് ഹൈജീൻ ഷോപ്പ്, കൊച്ചിയിലെ ഹൈജീൻ ഷോപ്പിൽ നിന്ന് എടുത്തതാണ് ഈ ഒരു ബോട്ടിൽ. ഈ രണ്ട് ബോട്ടിൽസ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് നല്ല ഭംഗിയുള്ള രണ്ട് ബോട്ടിൽസാണ്. അതുപോലെ കോഫി ടീക്ക് പറ്റിയ ഒരു ലുക്കും ഒരു നല്ല ഗ്ലാസ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നേരത്തെ വാങ്ങിയൊരു അച്ചാറിൻ്റെ ഒരു ബോട്ടിലാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ സ്റ്റിക്കേഴ്സൊക്കെ പറിച്ചെടുത്ത് കളഞ്ഞപ്പോൾ റെഡിമെയ്ഡ് നമ്മൾ ഇങ്ങനെ കോഫി ബോട്ടിൽ പോലെ തന്നെ ലുക്ക് വന്നു. സോ ഐ എം റീയൂസിങ് ദാറ്റ്. പിന്നെ വന്നിട്ട് ഈ കോർണറിലായിട്ട് കുറച്ച് ഒറിഗാനോ, ചീസി ഗാർലിക് ബ്രെഡ് മിക്സ്, അങ്ങനെ ഇത് കുറച്ച് എന്താ പറയുക റൂട്ട്സിൻ്റെ ജാഗ്രിയാണ്. ഇത് വളരെ നല്ല ബ്രാൻഡാണ് കേട്ടോ. ജാഗ്രി പൊടിയാണ്, അതായത് ശർക്കര പൊടി. പിന്നെ ഈ നെസ്കഫെ ഗോൾഡ് ഞാൻ കുറേ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് അധികം വാങ്ങിച്ചു വെക്കും. അതിൻ്റെ ബോട്ടിൽസും എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കളയാറില്ല, കളക്ഷൻ ചെയ്ത് വെക്കുന്നു. അതിനെ റീയൂസ് ചെയ്യാൻ പറ്റും ഭയങ്കര നല്ലതായിട്ട്. അപ്പം ഈ ഒരു ഏരിയയിൽ കോഫി ടീക്ക് ആവശ്യമുള്ള പൗഡേഴ്സ് എല്ലാം നമ്മുടെ ഇപ്പോഴത്തെ കോർണറിൽ പൾസസ് ആൻഡ് നമ്മുടെ ആവശ്യത്തിനുള്ള പൊടികൾ. അപ്പോൾ ഈ കോർണറിൽ കോഫി ടീ. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് നമ്മുടെ കോഫി സ്റ്റേഷൻ ആൻഡ് നമ്മുടെ വർക്ക് സ്റ്റേഷൻ രണ്ടും കൂടി കൂടി നമ്മുടെ കിച്ചൻ്റെ ഒരു സെറ്റപ്പ് സെൻറ്റർ വ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ ഭയങ്കര വളരെ ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് ഭയങ്കര നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ കിച്ചൺ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലായിട്ടും ഈ പറഞ്ഞ പോലെ എല്ലാ കിച്ചൺ ക്യാബിനറ്റ്സും ക്ലോസറ്റ്സ് എല്ലാം ഭയങ്കര നല്ല നന്നായിട്ട് സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എല്ലാം ഒതുക്കി വെക്കാൻ നമുക്ക് സ്പേസ് ഉണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ നമ്മുടെ കോഫി സ്റ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് ഒരു കെറ്റിലാണ്. പിന്നെ കുറച്ച് എഗ്സ്, ബ്രെഡ്, പിന്നെ നമ്മുടെ കോഫി കുടിക്കുന്ന കപ്സ്, വൈറ്റ് കപ്സ്. ഇത് കുറേ നാളായി യൂസ് ചെയ്യുന്നതാണ്, നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് കപ്സ്. അതുപോലെ കുറച്ച് ബിസ്ക്കറ്റ്സ്, കുഞ്ഞിനുള്ള കുറച്ച് ബിസ്ക്കറ്റ്സ്. പിന്നെ കുറച്ച് ലെമൺ ഇത്
ഡയബ്ലിസിന്റെ ഹെർബൽ ലെമൺ ടീ ആണ്. നല്ല നല്ലതാണ്, നമുക്ക് നല്ല രുചിയാണ്. ഇത് ഗ്രീൻ ടീ യൂസ് ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കര നല്ലൊരു ബ്രാൻഡാണ്, യൂസ് ചെയ്തിട്ട് വളരെ നല്ലതാണ്. അപ്പൊ ഇങ്ങനെയാണ് നല്ല കോഫി സ്റ്റേഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയിലുള്ള പാത്രങ്ങളോ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെയിലുള്ള യുട്ടൻസിൽസ് ഒക്കെ വെച്ചിട്ട്, നമ്മുടെയിലുള്ള മഗ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു ഏരിയ ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തേക്കുവാണ്. വളരെ ലോ ബഡ്ജറ്റിൽ, പക്ഷെ എന്നാൽ കാണാൻ പുറമേ നിന്ന് നല്ല ലുക്കുള്ള രീതിയിൽ. ഇതുപോലെ തന്നെ നമുക്ക് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ പലഹാരങ്ങളും അങ്ങനത്തെ കുറച്ച് ഓട്സ്, കോൺഫ്ലിക്സ് പലഹാരങ്ങൾ അങ്ങനത്തെ കുറച്ച് ബോക്സസ് ആണ്. അതുകൊണ്ട് അധികം സ്പ്ലിറ്റ്സ് ഇട്ടിട്ടില്ല, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ താഴെ ഇവിടെ കുറച്ച് അച്ചാറ് അങ്ങനെ സാധനങ്ങളൊക്കെ, പിന്നെ കുറച്ച് ഇതുപോലെ ബോക്സ്, കുറച്ച് പാത്രങ്ങൾ, അതൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ട് ഒരു ഉള്ളിക്കൊട്ട, നമ്മൾ സാധാരണയുള്ള 3 racks, ഇത് ആമസോണിലും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ ഉള്ളി, സവോള, പിന്നെ പഴുക്കാത്ത പഴം, പിന്നെ ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെയാണ് വെക്കുന്നത്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടൊരു റാക്കാണിത്. കിച്ചൻ്റെ ബാക്ക് ഡോർ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വർക്ക് ഏരിയ ആണ്. അത്യാവശ്യം ഇതേ ലെങ്ത്തിൽ, നമ്മുടെ ഹൗസിൻ്റെ ലെങ്ത്തിൽ തന്നെ ഒരു വർക്ക് ഏരിയ ആണ് ഇവിടെ ഉള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട് ബൗൾസും ജഗ്ഗും ആണ് ഞാനിവിടെ വെച്ചേക്കുന്നത്. ഫ്രൂട്ട് ബൗൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രീൻ ഫ്രൂട്ട് ബൗൾ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. നിയർബൈ ഉള്ള ഇപ്പോൾ ഉള്ള ഒരുമാതിരി സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ്, ലുലു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു ഫ്രൂട്ട് ബൗൾ. നെക്സ്റ്റ് വൺ ഫ്രൂട്ട്, ഇതൊരു സ്റ്റീലിൻ്റെ ഫ്രൂട്ട് ബൗൾ ആണ്. ഇത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്, നമുക്ക് എല്ലാം മൂടി വെക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ ഒരു മാഗ്നറ്റിക് പോലെ ഫീൽ ചെയ്യും, നമുക്കെല്ലാം അടച്ച് ഇങ്ങനെ വയ്ക്കാൻ പറ്റും. ഇതും സെയിം എഫക്റ്റാണ്, ഭയങ്കര ഇതിന് ഒരു ഓപ്പണർ ഉള്ളതുകൊണ്ട്, ചെറിയ നെറ്റ് സർഫസ് ആയതുകൊണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, അതുപോലെ തന്നെ യൂസർ ഫ്രണ്ട്ലിയുമാണ്. അപ്പോൾ ഇത് രണ്ടും, ഈ രണ്ട് ഫ്രൂട്ട് ബൗളിൻ്റെയും ലിങ്ക്സ് ഞാൻ ആമസോൺ ലിങ്ക്സ് ഇട്ടേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതൊരു നമ്മുടെ ഉണ്ടായിരുന്ന നേരത്തെ ഉള്ള ജഗ്ഗാണ്. ഈ ജഗ് എന്ന് പറഞ്ഞാൽ വാട്ടർ ഞാൻ കളക്ട് ചെയ്ത് വെക്കും എന്തെങ്കിലും കുക്കിംഗ് ആവശ്യത്തിനൊക്കെ. അപ്പോൾ പോയി ഫിൽട്ടർ പ്യൂരിഫയർ പുറത്താണ്, വാട്ടർ പ്യൂരിഫയർ പുറത്താണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് അപ്പോൾ തന്നെ പോയി വാട്ടർ എടുത്തിട്ട് നമുക്ക് കുക്കിംഗ് യൂസിനും അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടി പെട്ടെന്നൊരു കൺവീനിയൻ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ട് ഒരു കപ്പ് വയ്ക്കുന്നതിനേക്കാളും കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഞാനിവിടെ ഒരു DIY ആർട്ട് ആദ്യം പറഞ്ഞ പോലെ ഈ മൊത്തത്തിൽ കിച്ചൺ ഒരു ലുക്ക് വരാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആൻഡ് കുറച്ച് ബോട്ടിൽസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ കിച്ചൻ്റെ ഓവറോൾ വ്യൂ ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മുടെ ക്രോക്കറി ഗ്ലാസസ് ഒക്കെ വെക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ഷെൽഫായിട്ട് ആ ഒരു സ്പേസ് അവർ യൂട്ടിലൈസ് ചെയ്തേക്കുവാണ് എൻ്റെ ഓപ്പൺ കിച്ചൻ്റെ അവിടെ. അത് ഭയങ്കര ബ്യൂട്ടിഫിക്കേഷനാണ് അവർ ചെയ്തേക്കുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ അവർ എങ്ങനെ മാക്സിമം ബ്യൂട്ടിഫൈ ചെയ്യണം എന്നാണ് ഇത് കിച്ചൻ ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു സ്ട്രിപ്പ് ലൈറ്റിംഗ് അതിൻ്റെ ബ്യൂട്ടി ആഡ് ഓൺ ചെയ്യുന്നു. പിന്നെ നമ്മുടേതായ രീതിയിലുള്ള എന്തെങ്കിലും കലാവാസന വെച്ച് ഇത് ഫില്ല് ചെയ്യുക, ക്രോക്കറീസ് ഒക്കെ അറേഞ്ച് ചെയ്യുക. വളരെ ഷോർട്ട് ആൻഡ് വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ചെറിയൊരു കിച്ചണാണ്. പക്ഷേ എന്നാൽ എല്ലാ രീതിയിലും നമുക്കിവിടെ ഒരു സ്പേസ് ഇഷ്യൂ ഫീൽ ചെയ്യില്ല. ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എല്ലാ രീതിയിലും ഭയങ്കരമായിട്ടുള്ളൊരു ഡിറ്റാച്ച്ഡ് ഫീലിംഗ് വീട്ടിൽ നിന്ന് തോന്നത്തില്ല. നമ്മുടെ വീട്ടിലെ ഡൈനിങ് ഏരിയയിൽ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്ന് ഒരു കിച്ചൺ എന്ന് പറയുന്നത് ഒരു പണ്ടത്തെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഒരു എന്താ പറയുക, സെപ്പറേറ്റ് ഏരിയ തന്നെയാണല്ലോ. അപ്പോൾ അവിടെ നമ്മളൊരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫീലിംഗ് നമുക്ക് വരില്ല. അപ്പോൾ കിച്ചൺ, ഇവിടെ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമാണ്. എനിക്ക് ഓപ്പൺ കിച്ചൺ ലവറാണ് ഞാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഈ കിച്ചൺ ടൂറ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇവിടെ ഞാൻ അറേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്ത ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും, ഇങ്ങനെ വളരെ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്ത എല്ലാ ഐറ്റംസിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഹോം ടൂർ, പിന്നെ നമ്മളുടെ ഇവിടുത്തെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം നിങ്ങൾ സമയം പോലെ കാണുക, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫ്രണ്ട്സിന് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നും കുറച്ചൊക്കെ ടിപ്സ് ആൻഡ് ഹാക്സ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്നും വിചാരിക്കുന്നു. അപ്പോൾ ഈ ഹാക്സ് ആൻഡ് ടിപ്സ് ആൻഡ് ട്രിപ്സ് ആൻഡ് ഈ ഒരു കംപ്ലീറ്റ് ഈ വീഡിയോയിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവർ അനൂസ് ഈസ് ഈസ് വേൾഡ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ആൻഡ് ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക ഫോർ ഓൾ ദി അപ്കമിങ് നോട്ടിഫിക്കേഷൻസ്. പിന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഇതിനകത്ത് ഇടാവുന്നതാണ്. ഇനി എന്തൊക്കെ കണ്ടൻസ് ആണ് വീടിൻ്റെ ഓർഗനൈസിങ്, നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടൻറ് സജഷൻസ് ഉണ്ടെങ്കിൽ അതും പറയാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.
അപ്പോൾ നല്ലൊരു കണ്ടന്റുമായി, ട്രാവൽ ലൈഫ് സ്റ്റൈൽ ഫുഡ് റിലേറ്റഡ് നല്ലൊരു കണ്ടന്റുമായിട്ട് ഞാൻ നെക്സ്റ്റ് വരുന്നതും വരെ അനു സൈനിങ് ഓഫ്. ബൈ ബൈ.